ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് വീണ്ടും ഒരു പുട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഒരുപാട് വെറൈറ്റി പുട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം പുട്ടും പല വിധത്തിൽ തയ്യാറാക്കുന്നവരുണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്, അതും ഒരു 2 ടേബിൾ സ്പൂൺ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോറാണ്. അപ്പോൾ തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ചോറ്, ആ ചോറ് ബാക്കി വന്ന ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കാണ്ട് നമ്മൾ അങ്ങനെ ഇത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് ഫ്രീസറിലിരിക്കട്ടെ. അപ്പോൾ രാത്രിയാണ് ഫ്രീസറിൽ വെച്ചത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോഴേക്കും ഇത് നല്ല സെറ്റായി, നല്ല ഐസായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ബാക്കി വന്ന ചോറ് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതങ്ങനെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് അല്പം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ സാധാരണ വെള്ളമാണ്, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു ഐസായിട്ടുള്ള ചോറിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് മെല്ലെ തൊടുമ്പോഴത്തിന് തന്നെ വിട്ടു വരുന്ന ചോറുണ്ടാവും. അപ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ കൈ കൊണ്ടൊന്ന് തൊട്ട് ആ ഒരു ചോറിനെ അടർത്തിയെടുക്കുക. അല്ലാണ്ട് നല്ലതായിട്ട് ഹാർഡായിട്ട് പ്രസ് ചെയ്തിട്ട് ആ ചോറിനെ പൊട്ടിച്ചെടുക്കല്ലേ കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇളക്കുന്ന സമയത്ത് വെള്ളത്തിൽ, ഐസ് വെള്ളത്തിലിടുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ടു വരുമല്ലോ. അപ്പോൾ ആ ഒരു വിട്ടു വരുന്ന ചോറാണ് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വട്ടം കൂടെ പറയണത്, നമ്മൾ ഹാർഡായിട്ട് അതിനെ അങ്ങോട്ട് മുറിച്ചെടുക്കരുത് വറ്റിനെ. അതിങ്ങനെ മെല്ലെ മെല്ലെ കൈ കൊണ്ടിങ്ങനെ ഐസ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ അടർത്തിയെടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്നിങ്ങനെ തൊടുമ്പോൾ തന്നെ അത് അടർന്ന് വീഴും താനെ. അപ്പോൾ താഴെ വീണിട്ടുള്ള ചോറ് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക, നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. ആ പിഴിഞ്ഞെടുക്കുന്ന ചോറിൽ ഐസായിട്ടുള്ള ചോറുണ്ടാവാൻ പാടില്ല കേട്ടോ. ഐസില്ലാതെ ആ ഒരു ചോറ് മാത്രമായിട്ട് വിട്ടു വന്നതാണ് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒരു സ്പോഞ്ച് പോലെ ടൈപ്പ് ആയിട്ടുള്ള ഒരു ചോറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ വല്ലാണ്ട് തണുത്തു വെള്ളം ഐസ് കിടന്നിട്ട്, അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു വെള്ളം മാറ്റിയിട്ട് വീണ്ടും വെള്ളം പുതിയത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തതിപ്പോൾ. അപ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. വല്ലാണ്ട് ഐസ് വെള്ളമായി കഴിഞ്ഞാൽ നമ്മളെ കൈ ഇങ്ങനെ മരവിക്കുമല്ലോ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുഴുവൻ ചോറ് ഇവിടെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ജാറാണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പകുതി പകുതിയായിട്ട് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിതൊന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു മടി കാരണം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ എല്ലാം ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, സാധാരണ അരിപ്പൊടി, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു അരിപ്പൊടി ഓരോ വറ്റിനെയും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത്രയും തോന ഇടാൻ പറ്റുന്ന ജാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ആകെ അരഞ്ഞ് കട്ടയായി പോകും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ ഒരളവിൽ, ഇത്രയും അളവിൽ മാത്രം ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചെടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പൾസിലിട്ടിട്ട് 1, 2, 3 എന്ന രീതിയിൽ പൊടിച്ചെടുക്കുക. അതായത് പൾസിലിട്ടിട്ട് ഇങ്ങനെ കുറേ സമയം പിടിച്ചിരിക്കാണ്ട് ജസ്റ്റ് ഒരു 1, 2, 3 നമ്മളിങ്ങനെ ഈ പറയുന്ന സ്പീഡ് മാത്രം, അത്ര സ്പീഡിൽ ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ കണ്ടതാണ് ഞാൻ കറക്കിയെടുത്തിട്ടുള്ള പൊടിയാണിത്. നമ്മൾ ചോറാണെന്നേ തോന്നില്ല, ശരിക്കും ഒരു പുട്ടുപൊടിയുടെ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം കുറച്ച് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തന്നതും പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് ചെയ്തതും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ അടിപൊളി പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ നനച്ചെടുത്തിട്ടില്ല, ചോറാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കത് സാധാരണ പുട്ട് ചുട്ട് എടുക്കുന്നത് പോലെ, എത്രയാണ് നിങ്ങൾക്ക് തേങ്ങയും ആ ഒരു പുട്ടുപൊടിയുടെ അളവ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് അതേപോലെ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കത് സ്റ്റീമായി കിട്ടുകയും ചെയ്യും. ഓൾറെഡി കുക്കായിട്ടുള്ള ചോറാണ്. പിന്നെ അതിലേക്ക് ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയല്ലേ ഇട്ടിട്ടുള്ളൂ, അതും കൂടെ കുക്കായി വരണ്ടേ ഉള്ളൂ. ഇനി ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കിത് ചോറാണെന്ന് ഒട്ടും തോന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ചോറാണോ ബാക്കി അത് വെച്ചിട്ട് ചെയ്യാം. മട്ടയരി ചോറ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, കുത്തരി യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഇതുപോലെ വെള്ളരി യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഏതരി ആയിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചോറ് എപ്പോഴും ബാക്കി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഞാനൊന്നും ബാക്കി വരാൻ കാത്തിരിക്കുകയല്ല കേട്ടോ. ഞാൻ എക്സ്ട്രാ പുട്ടുണ്ടാക്കാൻ വേണ്ടി എക്സ്ട്രാ കുറച്ച് ചോറ് ഇടാറാണ്. ചോറ് വെച്ചിട്ട് തന്നെയാണ് മിക്കവാറും പുട്ട് ഉണ്ടാക്കാറുള്ളത്. ഈ പുട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെ എക്സ്ട്രാ ചോറ് വെക്കും. ആ രീതിയിലാണ് ഈ ഒരു പുട്ട്. അത്രയും സോഫ്റ്റായിട്ടുള്ള മായമുള്ള പുട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പുട്ട് തയ്യാറാക്കുന്നവരുണ്ടാവാം. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പുട്ട് തന്നെ നമ്മൾ കുറേ മുന്നേ, 1 വർഷം മുമ്പ് ഈ റെസിപ്പി നമ്മൾ ടെസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ടാണ് ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.